അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇസ്ലാമിക വിശ്വാസ കർമ്മ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിരന്തരമായി സമൂഹത്തിൻ്റെ മുന്നിൽ ഇഞ്ചക്ട് ചെയ്തുകൊണ്ട് സാമ്പത്തിക ചൂഷണം നടത്തുന്ന സമസ്ത മുസ്ലിയാക്കന്മാർക്കെതിരെ അഹിലുസുനയുടെ പണ്ഡിതന്മാരും പ്രബോധകരും സംസാരിക്കുമ്പോൾ മുസ്ലിയാക്കന്മാർ അല്ലെങ്കിൽ അവരുടെ സമസ്തയുടെ മുസ്ലിയാക്കന്മാരെ അന്ധമായി വിശ്വസിച്ചു പോകുന്ന ആളുകൾ കമൻറ്റ് ബോക്സിൽ വന്നും അല്ലെങ്കിൽ വാട്സപ്പിലും അതുപോലെ തന്നെ നേരിട്ടുമൊക്കെ പല രീതിയിലുള്ള ആരോപണങ്ങളും ചില പ്രത്യേക രീതിയിലുള്ള അഭിപ്രായങ്ങളൊക്കെ പറയുന്നതായി കാണാറുണ്ട്. ആരോപണങ്ങൾ എന്ന് പറഞ്ഞാൽ ISIS പോലെയുള്ള തീവ്രവാദ സംഘടനയുടെ ആളുകളാണ്, അവരുടെ റിക്രൂട്ട്മെൻറ്റ് ഏജൻറ്റുകളാണ് എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ, ഭീകര തീവ്രവാദ പ്രവർത്തനങ്ങൾ നാട്ടിൽ ഫിത്നെ ഉണ്ടാക്കുന്നവരാണ്, ആ രീതിയിലുള്ള കുറേ ആരോപണങ്ങൾ, പച്ചയായ നുണകൾ നിരന്തരമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് ആദർശത്തെ ആദർശം കൊണ്ട് നേരിടാൻ പറ്റാത്തതിൻ്റെ ജാള്യത മറക്കാൻ വേണ്ടി ആരോപണങ്ങൾ ഉന്നയിച്ച് സംഘപരിവാരത്തെ പോലെ ഒരുതരം സംതൃപ്തി അടയുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഇവർക്കുള്ളത് എന്ന് നമുക്ക് വ്യക്തമായി അറിയാം. എന്നതുപോലെ തന്നെ മറ്റൊരു വിഷയമാണ് മുസ്ലിയാക്കന്മാർ സാധാരണ പറഞ്ഞ് സമൂഹത്തെ പഠിപ്പിച്ചിട്ടുള്ളൊരു വിഷയമാണ്. നമ്മുടെ ആലിമീങ്ങൾ എന്നൊക്കെ പറയുന്നത് ഒരുപാട് കിതാബുകൾ പഠിച്ചവരാണ്, ഒരുപാട് കിതാബുകൾ സമൂഹത്തിൻ്റെ മുന്നിൽ എന്താണ് പഠിപ്പിച്ചു കൊടുത്തവരാണ്, ഒരുപാട് ഇൽമുള്ള ആളുകളാണ് എന്ന രീതിയിലൊക്കെയാണ് പ്രചരിപ്പിക്കാറുള്ളത്. അതായത് സമസ്തയുടെ ഉസ്താദുമാർ 10, 25, 35 കൊല്ലം കിതാബോധി പഠിച്ചവരാണ്, അവരുടെ കീഴിൽ പഠിക്കുന്ന ആളുകളൊക്കെ ഒരുപാട് അറിവുള്ള ആളുകളാണ്, അവർ വെറുതെ പറയുകയില്ല, അതൊക്കെ പ്രമാണങ്ങളുടെ വെളിച്ചത്തിലാണ് പറയുന്നത്. ഏതൊക്കെ വിഷയങ്ങളിൽ? ഇസ്തിഗാസ വിഷയത്തിൽ, അതുപോലെ തന്നെ നബിദിനമാഘോഷം പോലെയുള്ള ഒരുപാട് പുത്തനാചാരങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, അതുപോലെ തന്നെ കറാമത്ത് എന്ന രീതിയിലും, അതുപോലെ തന്നെ ഖബർ വ്യവസായം, വിചാര വ്യവസായവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇതൊക്കെ പറയുമ്പോൾ ഈ രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവർ സമൂഹത്തിൻ്റെ മുന്നിൽ പറയാറുണ്ട്. എന്നാൽ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഈ പണ്ഡിത വേഷധാരികൾ ഇവർ സമൂഹത്തെ വഞ്ചിക്കുകയാണെന്ന് സെലഫികൾ പറയുന്നത് വെറുതെയല്ല. ഇതൊക്കെ പ്രവാചകൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് നിങ്ങൾക്ക് കൃത്യമായി ഞാൻ സമസ്തയുടെ ഉസ്താദുമാർ തന്നെ പറയുന്ന ക്ലിപ്പുകൾ കാണിച്ചു തരാം. ആകാശത്തിൻ്റെ ചുവടെ ഭൂമിക്ക് മുകളിലായി ഒരുപാട് ആഹ്റസ് സമാനിൽ ചില പണ്ഡിതന്മാർ വരും, അവർ നികൃഷ്ട ജീവികൾ അല്ലെങ്കിൽ വൃത്തികെട്ടവന്മാരാണ് എന്ന രീതിയിൽ തന്നെ ഇവരുടെ സമസ്തയുടെ, അത് പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്യേണ്ടത്, സ്വപ്നജീവി എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ആളെ മനസ്സിലായിട്ടുണ്ടാകും സ്വപ്നജീവി എന്നൊക്കെ അറിയപ്പെടുന്ന പകര ബാപ്പുട്ടി മുസ്ലിയാർ, അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ അദ്ദേഹം മുടിയും പൊടിയും ചട്ടിയും ആക്രിപ്പ് സാധനങ്ങളുമൊക്കെ ആയി കാന്തപുരം രംഗത്ത് വന്നപ്പോൾ അത് വലിയ വിവാദമായിരുന്നു. ആ വിവാദമായ സമയത്ത് പകര ബാപ്പുട്ടി മുസ്ലിയാരെ പോലെയുള്ള, പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയെ പോലെയുള്ള ഒരുപാട് ആളുകൾ ഈ കെ സമസ്തക്കാർക്കും അതുപോലെ തന്നെ ഈ മുടിയെ എതിർത്തുകൊണ്ട്, പ്രവാചകനെ മുടിയാണെന്ന് പറഞ്ഞുകൊണ്ടുവന്ന ആ മുടിയുമായി ബന്ധപ്പെട്ട് അതിനെ ശക്തമായി എതിർത്തുകൊണ്ട് ഇസ്ലാമിൻ്റെ പേരിൽ ഇത്തരത്തിലുള്ള തട്ടിപ്പുകളുമായി രംഗത്ത് വരരുത് എന്ന രീതിയിൽ ഒരുപാട് ആളുകൾ രംഗത്ത് വന്നു. അപ്പോൾ അവർ പ്രതിരോധം തീർക്കാൻ രംഗത്ത് വന്ന ആളുകളാണ് ഈ പറയുന്ന മുസ്ലിയാക്കന്മാർ. അങ്ങനെ വന്ന ഒരു പരിപാടിയിൽ പകര ബാപ്പുട്ടി മുസ്ലിയാർ ഒരു ഹദീസ് വായിക്കുന്നുണ്ട്. പ്രവാചകൻ്റെ പേരിൽ തന്നെ ഒരു ഹദീസ് വായിച്ചുകൊണ്ട് വളരെ കൃത്യമായി തന്നെ പറയുന്ന ഒരു ഭാഗമുണ്ട്, നമുക്ക് അതൊന്ന് കേൾക്കാം. ഈമാൻ ഇല്ലാത്തത് കൊണ്ട് തലയെക്കെട്ട് കെട്ടിയതുകൊണ്ടായില്ല, വരമാഹും ശർറുമൻ തഹാദീ മിസ്സമസ്, അഹ്റസമാനിലെ ചില പണ്ഡിതന്മാർ ആകാശത്തിന്റെ മുകളിലുള്ള ആകാശത്തിന്റെ താഴെയുള്ളവരിൽ ഏറ്റവും മോശപ്പെട്ടവരായിരിക്കുമെന്ന് മുത്തുനബി പറഞ്ഞത് ഇവരെ പറ്റിയല്ലെങ്കിൽ പിന്നെ ആരെ പറ്റിയാണ്? സഹോദരങ്ങളെ, വീഡിയോ കണ്ടില്ലേ? അതിൽ കൃത്യമായി പകര ബാപ്പുട്ടി മുസ്ലിയാർ പറയുന്നുണ്ട് ആകാശത്തിൻ്റെ ചുവട്ടിൽ ഇവരെ വൃത്തികെട്ടവരായി പറയപ്പെടുന്ന ആളുകൾ, പ്രവാചകൻ പറഞ്ഞ ആളുകൾ, ആഹ്റസ് സമാനിൽ വരുന്ന ഈ ആളുകൾ ഇവരെ പറ്റിയല്ലാതെ പിന്നെ ആരെ പറ്റിയാണ്? അത് ഈ കെ സമസ്തക്കാരെയാണ് അദ്ദേഹം വിരൽ ചൂണ്ടുന്നത്. സത്യത്തിൽ AP സമസ്തക്കാരടക്കമുള്ള സമസ്താലയത്തിലെ മുസ്ലിയാക്കന്മാർ, ഈ ഷിയായിസം പേറി നടക്കുന്ന, സൂഫിസം പേറി നടക്കുന്ന, ഈ ഇസ്ലാമിക വിരുദ്ധമായ ആശയങ്ങൾ പറഞ്ഞ് നടക്കുന്ന, അതിന് ഇസ്ലാമിക പ്രമാണങ്ങൾ വളച്ചൊടിക്കുന്ന ഈ പുരോഹിതന്മാർ തന്നെയാണ് എന്താണ് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും സമൂഹത്തിൻ്റെ മുന്നിലേക്ക് പ്രചരിപ്പിച്ച് ഇവരുടെ ഉദരപൂരണത്തിന് വേണ്ടി ആത്മീയ ചൂഷണം നടത്തുന്ന ഈ പുരോഹിതന്മാർ തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. ഇവിടെ പകര ബാപ്പുട്ടി മുസ്ലിയാരെ തന്നെ, നമ്മൾ ഈ പറഞ്ഞ ഹദീസ് വായിച്ച പകര ബാപ്പുട്ടി മുസ്ലിയാരെ തന്നെ എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ കള്ളത്തരങ്ങൾ അദ്ദേഹം സമൂഹത്തിൻ്റെ മുന്നിൽ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന CM മടവൂരിൻ്റെയൊക്കെ പേരിൽ, ഇതൊക്കെ പറയുമ്പോഴാണ് എന്നാണ് ഈ പറയുന്ന കുഞ്ഞാടുകൾ, സമസ്താലയത്തിലെ അംഗീകരിച്ച് പുരോഹിതന്മാർ അംഗീകരിച്ച് നടക്കുന്ന ആളുകൾ നമ്മളെ എതിർത്തുകൊണ്ട് പല രീതിയിലുള്ള കാര്യങ്ങളും പറയുന്നത്. നമ്മളിപ്പോൾ ഇവിടെ ഞാൻ ഈ ഹദീസ് മുസ്ലിയാരുടെ വായിൽ നിന്ന് തന്നെ വരാൻ കാരണം, നിങ്ങൾ സമസ്തക്കാർ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ആ പറഞ്ഞ ഹദീസ് ഉള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ആഖിർ സമാനിൽ ഈ പണ്ഡിത വേഷധാരികളെ കുറിച്ചിട്ട്, ആ പറഞ്ഞ കാര്യം പണ്ഡിതന്മാരെ കുറിച്ചാണല്ലോ, കള്ളത്തരം പറയുന്ന ആളുകളെ കുറിച്ചാണല്ലോ. ഇവിടെ കള്ളത്തരം പറയുന്ന ആളുകൾ ആരാണ്?
സമൂഹത്തെ വഞ്ചിക്കുന്നവരാരാണ്? ഇപ്പോൾ പറയുമ്പോൾ നിങ്ങൾ തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം, മുജാഹിദിൻ്റെ മൗലവിമാർ തന്നെയാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഞാനൊരു രണ്ട് ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്. ഇപ്പോൾ ഇസ്തിഗാസ, മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ആര് പഠിപ്പിച്ചതാണ്? പ്രവാചകൻ പഠിപ്പിച്ചതാണോ? നിങ്ങൾ ഔലിയാക്കളാണ് എന്ന് പറയുന്ന ആളുകളോട് വിളിച്ച് സഹായം തേടുമ്പോൾ നിങ്ങൾ പറയുന്ന കാര്യം അള്ളാഹുമായി അവർ അടുത്തവരാണ്, അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തന്നു ഇബ്രാഹിം നബിയെക്കുറിച്ച്. ഇബ്രാഹിം നബിയോട് തേടാൻ വേണ്ടി അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇങ്ങനെ ചോദ്യം ചോദിക്കുമ്പോൾ ഖുർആനിൽ ഇങ്ങനെ ഇല്ലേ, സൂറത്തുൽ മാഇദയിലെ ഇന്നമാ വലിയക്കുമോ ഇല്ലേ, വസ് അൽമൻ അർസന്നെ ഇല്ലേ, കാന്തപുരം, ഇതൊക്കെ തെളിവായി ഓതിയതാണല്ലോ. ഈ ആയത്ത് പ്രകാരം ഇത് പ്രവാചകനാണല്ലോ വഹീൻ്റെ അടിസ്ഥാനത്തിൽ ഇറങ്ങിയത്. അത്ര ഈ പ്രവാചകൻ നമുക്ക് ഈ രീതിയിൽ മുൻകഴിഞ്ഞ പ്രവാചകന്മാരെ, ഇല്ലെങ്കിൽ ബദരീങ്ങളെ, ഇല്ലെങ്കിൽ മറ്റാരെങ്കിലും വിളിച്ച് പ്രാർത്ഥിക്കാം, അങ്ങനെ നിങ്ങൾ മരിച്ചവരോട് വിളിച്ച് തേടിക്കോ എന്ന് പ്രവാചകൻ പറഞ്ഞ വല്ല സംഭവമുണ്ടോ? ഒരുപാട് പ്രാർത്ഥന ഉണ്ട്, അവിടെ എവിടെയെങ്കിലും ഉണ്ടോ? എവിടെയുമില്ല. അപ്പോൾ കൃത്യമാണ് മുസ്ലിയാക്കന്മാർ ഇവിടെ ആയത്ത് ദുർവ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. വളരെ കൃത്യമാണ്, കള്ളത്തരമാണ് ഇവർ നടത്തുന്നത്. അതുപോലെ തന്നെ ജാറ വ്യവസായ കേന്ദ്രങ്ങൾ, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ബിദഅത്തുമായി ബന്ധപ്പെട്ട് നിബിദനം ആഘോഷത്തിന് സൂറത്തിൽ യൂനുസിലെ 58-ാമത്തെ ആയത്ത് കുൽ ബിഫളില്ലാഹി വബിറഹ്മത്തി ആയത്ത് ആരാണ് പഠിപ്പിച്ചത്? പ്രവാചകൻ അങ്ങനെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? ആരാ പഠിപ്പിച്ചത്? അപ്പോൾ മുസ്ലിയാക്കന്മാർ കള്ളത്തരം പറയുകയാണ്. അതായത് ആകാശത്തിൻ്റെ ചുവട്ടിൽ നേരത്തെ പകര പറഞ്ഞ ആ സംഭവത്തിൽ കൃത്യമായി സമസ്തയുടെ മുസ്ലിയാക്കന്മാർ അവിടെ വരികയാണ്. ഇനി അടുത്തത് നിങ്ങൾ നോക്കിക്കോ, ഇവിടെ പല വിഷയങ്ങളും നമ്മൾ സോഷ്യൽ മീഡിയയിലും മറ്റുമല്ലെങ്കിൽ നമ്മൾ ഫേസ്ബുക്ക് എന്താണ് യൂട്യൂബിൻ്റെ അതേപോലെ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ ഒരുപാട് മുസ്ലിയാക്കന്മാരുടെ ക്ലിപ്പുകൾ കാണാറുണ്ട്. അങ്ങനെ കണ്ട ഒരു ക്ലിപ്പാണ് മരിച്ചവർക്ക് വേണ്ടി ഖബർ സിയാറത്തൊക്കെ ചെയ്യുമ്പോൾ മുസ്ലിയാക്കന്മാർ, പിന്നെ മുസ്ലിയാക്കന്മാരെ കൊണ്ടുവരണം, അവർക്ക് എന്തെങ്കിലും 500 കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അബ്ദുൽ ഹക്കീം അസ്ഹരി എന്ന് പറയുന്ന കാന്തപുരത്തിൻ്റെ മകൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. അതിൻ്റെ ചുവടെ തന്നെ ഏതൊരു സഹോദരൻ വേറൊരു മുസ്ലിയാരുടെ കൂടെ സംസാരം കൊണ്ടുവരുന്നുണ്ട്. അദ്ദേഹം മരിച്ചവർക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറയുന്ന ചില ഭാഗങ്ങൾ നമുക്കത് കാണാം. ഇവിടെ ഞാൻ പറയുന്നത് രണ്ട് ഉസ്താദും രണ്ട് രീതിയിലാണ് വിഷയങ്ങൾ പറഞ്ഞത്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കൃത്യമായി ഇത് രണ്ടും രണ്ട് രീതിയിലുള്ള ആശയം തന്നെയാണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഒരു കാര്യത്തിൽ തന്നെ രണ്ട് രീതിയിലുള്ള ആശയം, ഒന്ന് ശരിയായ ഒരു റൂട്ടാണ് രണ്ടാമത്തെ ഉസ്താദ് പറയുന്നത്. ഒന്നാമത്തെ ഈ അബ്ദുൽ ഹക്കീം അസ്ഹരി എന്ന് പറയുന്നത് ഇസ്ലാമിക വിരുദ്ധമായ ഒരുതരം പിന്നെ പൗരോഹിത്യത്തിൻ്റെ അടിമകളാക്കി സമൂഹത്തെ മാറ്റുക എന്ന ലക്ഷ്യത്തോടെ, സാമ്പത്തിക ചൂഷണം നടത്തുക എന്ന ലക്ഷ്യത്തോടെ തന്നെ സംസാരിക്കുന്നതാണ്. കേട്ടാൽ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. സിയാറത്തിനൊരു വക്കീൽ ഉണ്ടാകണം എന്നുണ്ട്. നമ്മൾ തന്നെ ചെന്ന് നമുക്ക് ഫാത്തിഹ യാസിനൊക്കെ അറിയാം, എന്നാ പിന്നെ ഞാൻ പോയി ഫാത്തിഹ യാസിനൊക്കെ ഓതി പോരട്ടെ എന്ന് വിചാരിച്ച് സിയാറത്ത് ചെയ്തു പോന്നിട്ട് കാര്യമില്ല. അതിൻ്റെ അവകാശികളായ ആളുകളെ കൂട്ടിയിട്ട് തന്നെ സിയാറത്ത് ചെയ്യണം. നമ്മളിപ്പോൾ ഒരു മസ്ജിദിൽ, അവിടെ നമ്മളെ വല്യാപ്പൻ്റെ ഖബറുണ്ട്, അമ്മായിൻ്റെ ഖബറുണ്ട്, സിയാറത്തിന് പോകുമ്പോൾ ആ പള്ളിയിലെ അതിനെ മുഖർഖ്യാനെ കൂട്ടിയിട്ട് വേണം നമ്മൾ ദുആ ചെയ്യാൻ. എന്നിട്ട് അയാൾക്ക് എന്തെങ്കിലും കൊടുക്കണം. എനിക്ക് ഫാത്തിഹയും യാസിനൊക്കെ അറിയാം, അതുകൊണ്ട് 500 ലാഭിക്കാം എന്ന് കരുതിയിട്ട് നമ്മൾ സ്വന്തം സിയാറത്ത് ചെയ്തിട്ട് കാര്യമില്ല. ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദുമാർക്ക് സങ്കടം തോന്നരുത്. ഗൗരവത്തിന് വേണ്ടിയിട്ട്, അതിൻ്റെ ഗൗരവത്തിന് വേണ്ടി ഞാൻ പറയാം, നിങ്ങൾ ആരെങ്കിലും മരണപ്പെട്ടു പോയാൽ നിങ്ങളുടെ മക്കളുടെ നെഞ്ചുരുകുന്ന വേദന അല്ലാഹു സത്യ 2000 തന്നാൽ എനിക്കുണ്ടാവൂല. ഞാൻ കരയും നിങ്ങളെ കാണിക്കാൻ വേണ്ടി, എൻ്റെ ശബ്ദമിടറും നിങ്ങളെ കാണിക്കാൻ വേണ്ടി. പക്ഷെ ഒരു മകൻ വാപ്പ മരണപ്പെട്ട് മയ്യത്ത് കൊണ്ടുവച്ചിട്ട് അല്ലാഹുവേ എന്റെ വാപ്പാക്ക് ഇവിടത്തെ കാലം നല്ലൊരു വീട് കൊടുക്കണം, അല്ലാഹുമ്മാ ബദ്ദിൽ ഹുദാരൻ ഖൈറം മിൻ ദാരിഹി വഅഹ്ലൻ ഖൈറം മിൻ അഹ്ലിഹി വസൗദൻ ഖൈറം മിൻ സൗദിഹി വജീറാനൻ ഖൈറം മിൻ ജീറാനിഹി, എന്നേക്കാൾ നല്ല ഒരു കുടുംബം, ഇവിടത്തെ കാ നല്ലൊരു വീട്, ഇവിടത്തെ കാ നല്ലൊരു അയൽവാസം, ഇതെല്ലാം നീ കൊടുക്കണം റബ്ബേ എന്ന് അർത്ഥമറിഞ്ഞിട്ട് ദുആരക്കുന്ന ഒരു പൊന്നുമോന്റെ നെഞ്ച് പിടയ്ക്കുന്ന പിടച്ചിലുണ്ടല്ലോ, അത് പള്ളിയിലെ ഇമാമിന് കിട്ടൂല. ആ ഇമാം ഇമാമത്ത് കിട്ടൂല സഹോദരങ്ങളെ. ആലിമാണ്, ആരിഫാണ്, സയ്യിദാണ്, അതൊക്കെ ശരി, അതിൻ്റെ കൂലി കിട്ടും. പക്ഷേ ആ നെഞ്ച് പടയ്ക്കുന്നതിൻ്റെ കൂലി വാപ്പാക്ക് മോന്നിക്കുന്നത് പോലെ പള്ളിയിലെ ഇമാമ് എന്നാ കിട്ടൂല. നിങ്ങൾ വീഡിയോ കണ്ടല്ലോ, ഇതിൽ രണ്ടും സമസ്തയുടെ പണ്ഡിതന്മാരാണ് സംസാരിക്കുന്നത്, മുജാഹിദിൻ്റെ മൗലവിമാരല്ല. ഇതിനൊരു പ്രത്യേക വിശദീകരണം പോലും ഇതിന് ആവശ്യമില്ല എന്നത് വ്യക്തമാണ്.
സഹോദരങ്ങളെ, കൂടുതൽ ഞാൻ വ്യക്തമായി വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അതിനു മാത്രം വ്യക്തമായി തന്നെ നമ്മൾ ആ വീഡിയോയിൽ നിന്ന് വിഷയം മനസ്സിലാക്കി. ഇനി അടുത്തതായി നമ്മൾ മനസ്സിലാക്കേണ്ട, സമസ്തയുടെ ഉസ്താദുമാർ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. സമസ്തയുടെ പുസ്തകത്തിൽ, സമസ്തക്കാർ കൊണ്ട് നടക്കുന്ന പുസ്തകത്തിൽ സമസ്തയുടെ ഉസ്താദുമാർ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. സമസ്തയുടെ ഉസ്താദുമാരെക്കുറിച്ച് പ്രത്യേകം അടിവരയുണ്ട്. സമസ്തയുടെ ഉസ്താദുമാരെക്കുറിച്ച് തൽക്കാലം ഞാനത് ഇവിടെ കാണിക്കുന്നില്ല. ആരെങ്കിലും നിഷേധിക്കുകയാണെങ്കിൽ ഞാൻ ആ പുസ്തകം കൊണ്ടുവന്ന് കാണിച്ചുതരാം. അതിൽ കൃത്യമായി തന്നെ പറയുന്നു, ഉയർന്ന സ്റ്റേജുകളിൽ പോലും പച്ചക്കളവുകൾ പറയാൻ യാതൊരു മടിയില്ലാത്ത ആളുകളാണ് നമ്മുടെ നേതാക്കന്മാർ എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട വിഷയമാണ്. അതുപോലെ തന്നെ ഇവരുടെ ആളുകൾ പരസ്പരമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും പൊതുസമൂഹത്തിനിടയിൽ ഇട്ട് ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. പക്ഷെ ഞാനിവിടെ പറഞ്ഞു വന്നത് ഈ ഒരു കാര്യം കൊണ്ടുവരാൻ കാരണം ഈ പറഞ്ഞ പിന്നെ സ്റ്റേജ് ഉയർന്ന സ്റ്റേജിൽ പോലും പച്ചക്കളവുകൾ പറയുന്ന ആളുകളാണ് എന്ന വിഷയമൊക്കെ കൊണ്ടുവരാൻ കാരണം ഈ അന്ധമായി പുരോഹിതന്മാരുടെ പിന്നാലെ പോകുന്ന സഹോദരങ്ങളോട് പറയാനുള്ളത്, ഇസ്ലാമിനെ പഠിക്കേണ്ടത് മുസ്ലിയാക്കന്മാരിൽ നിന്നല്ല, ഏതെങ്കിലും മൗലവിമാരിൽ നിന്നല്ല, ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്നാണ്. ഏത് പണ്ഡിതൻ പറഞ്ഞാലും ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്നായിരിക്കണം അവർ സംസാരിക്കേണ്ടത്. അങ്ങനെ സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്യണം. അപ്പോഴാണ് യഥാർത്ഥ റൂട്ടിലേക്ക് നമ്മൾ എത്തുക. അപ്പോൾ സ്വാഭാവികമായും നിങ്ങൾ സംശയിക്കും. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ കുറച്ച് നാൾ മുമ്പ് അന മുദബ്ബിറുൽ ആലം എന്ന സി എം മടവൂർ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുള്ള ആ വാദം ചർച്ചയുമൊക്കെ വന്നപ്പോൾ ഫൽ മുദബ്ബിറാത്തി അമ്രൻ എന്ന ആയത്തോതിക്കൊണ്ട് അദ്ദേഹം ഈ പറയുന്ന ഔലിയാക്കൾക്കൊക്കെ ഇങ്ങനെ ലോകം നിയന്ത്രിക്കാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട് എന്ന രീതിയിലൊക്കെ വാദിക്കും നമ്മൾ കണ്ടു. ഇങ്ങനെയുള്ളൊരു വാദം ആരാണ് പഠിപ്പിച്ചത് എന്ന പരിശോധന നമ്മൾ നടത്തിയ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇസ്തിഹാസക്ക് സൂറത്തുൽ മാഇദയിലെ ഇന്നമ വലിയക്കുമുള്ള എന്ന ആയത്തോതിയതുപോലെ, വസ്അൽ മന്ന അർസൽന എന്ന ആയത്തോതിയതുപോലെ, നബിദിന ആഘോഷത്തിന് സൂറത്ത് യൂനസിലെ 58-ാമത്തെ ആയത്ത് ഖുൽ ബിഫളില്ലാഹി വബിറഹ്മത്തി എന്ന് തുടങ്ങുന്ന ആയത്തോതിയതുപോലെ മുസ്ലിയാക്കന്മാർ ദുർവ്യാഖ്യാനിക്കുകയാണ് ഇവിടെ പല വിഷയങ്ങൾക്കും ചെയ്യുന്നത്. അതൊക്കെ ദുർവ്യാഖ്യാനിക്കുകയാണ്, കേവലം ഒരു ആരോപണമല്ല. ഞാൻ ഈ പറഞ്ഞ ഇത്രയും ആയത്ത് നാലോളം ആയത്ത് പറഞ്ഞല്ലോ, ഇതൊക്കെ ഈ പറഞ്ഞ വാദവുമായി ബന്ധപ്പെട്ട് ആരാണ് പഠിപ്പിച്ചത് എന്ന് നിങ്ങളൊന്ന് പരിശോധിച്ചാൽ തന്നെ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഞാനിവിടെ ചുരുക്കി പറഞ്ഞു വരുന്നത്, ഇവിടെ മുജാഹിദിൻ്റെ പണ്ഡിതന്മാർ ആരോടും അസൂയ കൊണ്ടോ ദേഷ്യം കൊണ്ടോ വിദ്വേഷം കൊണ്ടോ ഒന്നുമല്ല ഇതൊന്നും സംസാരിക്കുന്നത്. ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്നുകൊണ്ടും മാത്രമായിരിക്കണം നമ്മുടെ വിശ്വാസകർമ്മ കാര്യങ്ങൾ പോകേണ്ടത് എന്നതുകൊണ്ടും, ഇത് നമ്മുടെയൊക്കെ മനസ്സിലാക്കിയ സത്യം തുറന്നു പറയുക എന്നത് നമ്മുടെയൊക്കെ ബാധ്യതയാണ് എന്നതുകൊണ്ടുമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരു ദേഷ്യം തീർക്കാനോ ഇല്ലെങ്കിൽ മോശപ്പെടുത്തി ചിത്രീകരിക്കാനോ ഒന്നുമല്ല. മുസ്ലിയാക്കന്മാർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കും. ഇപ്പം നിങ്ങൾ ഞങ്ങളെ മുജാഹിദുകളെ ISIS ഭീകരവാദികളാണ്, തീവ്രവാദികളാണ്, നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്ന ആളുകളാണ്, ഫിത്ന നടത്തുന്ന ആളുകളാണ്, പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ്, വെറുതെ ആളുകളെ ഉസ്വാസിലേക്ക് കൊണ്ടുപോകുന്ന ആളുകളാണ് എന്ന രീതിയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. മുജാഹിദിൻ്റെ പ്രസംഗം കേൾക്കാൻ പാടില്ല, മുജാഹിദുകാരൻ സ്വന്തം മകനാണെങ്കിൽ വീട്ടിൽ കയറ്റാൻ വേണ്ടി പാടില്ല, അവരാരെങ്കിലും മരിച്ചാൽ അങ്ങോട്ട് പോകരുത്, അവരും ആരെങ്കിലും മരിച്ചെടുക്കുക വന്നാൽ അവരെ കയറ്റരുത്, മോളെ കെട്ടിച്ചു കൊടുക്കരുത് എന്ന് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മുസ്ലിയാക്കന്മാർ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, ഒരുതരം സംഘപരിവാരത്തെ പോലെ. മനസ്സിലായല്ലോ. ഇപ്പം പെട്ടെന്ന് മനസ്സിലാക്കണം സംഘപരിവാരത്തെ ഞാൻ ഉദാഹരണമായി പറഞ്ഞത്. ഈ രീതിയിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ മുസ്ലിയാക്കന്മാർ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കും. അതൊക്കെ കേട്ടുകൊണ്ട് നിങ്ങൾ ശത്രുത വെച്ചുകൊണ്ട് മുജാഹിദുകളെ നേരിടരുത്. മുജാഹിദുകൾ പറയുന്നത് എന്തോ അത് നിങ്ങൾ കേൾക്കുക, പഠിക്കാൻ ശ്രമിക്കുക. തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് തള്ളിക്കളയാം, സത്യമാണ് എങ്കിൽ നിങ്ങളത് സ്വീകരിക്കണം, സത്യമാണ് എങ്കിൽ സ്വീകരിക്കണം. അതൊരു വിശ്വാസിയുടെ ബാധ്യതയാണ്. പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി മുജാഹിദ് പറഞ്ഞാൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കും. ഞാൻ ഇതൊക്കെ പറഞ്ഞു വന്നത് കമൻറ്റ് ബോക്സിൽ വന്ന് തെറി അഭിഷേകം നടത്തുന്ന ആളുകളോട്, ചില വീഡിയോക്ക് താഴെയൊക്കെ പല ആളുകളും വന്ന് എന്തൊക്കെയോ തോന്നിയ വശങ്ങൾ ഉസ്താദ് അവിടെ പറഞ്ഞു. ഹുസൈൻ സലഫി ആകട്ടെ, മുജാഹിദ് ബാലുശ്ശേരി ആകട്ടെ, ഫൈസൽ മൗലവി ആകട്ടെ, ഏതൊക്കെ പണ്ഡിതന്മാർ സംസാരിക്കും, ആ സംസാരത്തിന് ചുവടെ വന്നുകൊണ്ട് അവരെ തെറിവിളിക്കുന്നതിന് പകരം അവർ പറഞ്ഞ വിഷയം അത് തെറ്റാണ് എങ്കിൽ നിങ്ങൾക്ക് കിതാബുകൾ വെച്ചുകൊണ്ട് അതിനെ ഗണ്ണിക്കാം. അപ്പോൾ ആളുകൾ കമൻറ്റുകൾക്ക് വായിക്കുന്ന ആളുകൾക്ക് വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടി സാധിക്കും. അതല്ലാതെ നിങ്ങൾ വെറുതെ മുജാഹിദിൻ്റെ പ്രബോധകരെയും ഉസ്താദുമാരെയും ഒക്കെ വെറുതെ കള്ളത്തരങ്ങൾ പറഞ്ഞും തെറിവിളിച്ചും നിങ്ങൾ സമാധാനം കണ്ടെത്തുക എന്നതിൽ കൊണ്ട് ഒരു പ്രസക്തിയും നിങ്ങൾക്കില്ല. പരലോക വിജയമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, യഥാർത്ഥ വിശ്വാസമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, നിങ്ങൾ അതാണ് ചെയ്യേണ്ടത്. ചില ആളുകൾ സമസ്തയുടെ മുസ്ലിയാക്കന്മാർക്കിടയിൽ എന്താണ് യുക്തിവാദികൾ കടന്നു കയറിയിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. അവരുടെ സംസാരങ്ങൾ ആ രൂപത്തിലാണ് എന്നതും വ്യക്തമാണ്. നിങ്ങളുടെ ഉസ്താദുമാർ തന്നെ അതൊക്കെ തുറന്നടിച്ച് പറഞ്ഞിട്ടുമുണ്ട്. ഒരു ധാരിമി യുക്തിവാദത്തിലേക്ക് പോയല്ലോ, അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് പല ആളുകളും ജോലിയൊന്നും കിട്ടാത്തതുകൊണ്ട് അതിൽ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കുകയാണ് എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്.
ഇവിടെ സമസ്തയിൽ നിന്ന് അങ്ങനെ ആളുകൾ ഉസ്താദുമാരൊക്കെ യുക്തിവാദികളാണ് എന്നൊന്നുമല്ല പറയുന്നത്. ഈ രീതിയിൽ കള്ളന്മാർ പോലും അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് എന്ന യാഥാർത്ഥ്യം ഈ പുരോഹിതന്മാർ അന്ധമായി നിങ്ങൾ പിൻപറ്റുന്നതു എന്നത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾ അന്ധമായി പണ്ഡിതന്മാരുടെ പിന്നാലെ പോകുന്നു എന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിനുവേണ്ടി മാത്രമാണ് ഞാനിവിടെ വീഡിയോ ചെയ്തത്. സഹോദരങ്ങളെ, സത്യം സത്യമായി മനസ്സിലാക്കാൻ അതിനുവേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുക. അങ്ങനെ സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൽ അടിയുറച്ച് നിൽക്കുവാനും അത് നമ്മുടെ സഹോദരങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ശ്രമവും നമ്മളിൽ നിന്നുണ്ടാകണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.